നമസ്കാരം. സെലിബ്രിറ്റി ചാറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എന്തായാലും പുതുവത്സരം ആഘോഷിക്കുകയാണ്. സോ ലോകത്തെമ്പാടുമുള്ള NTV പ്രേക്ഷകർക്ക്, NTV ടീമിൻ്റെ വകയായി നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ന്യൂ ഇയർ വിശേഷങ്ങളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു സ്പെഷ്യൽ അതിഥി തന്നെയാണ്. എന്താ പറയുന്നത്, ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമാ മേഖലയ്ക്ക് ലഭിച്ച മലയാള തനിമയുള്ള ഒരു നായിക, ഒരുപിടി നല്ല ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും രാമൻ്റെ ഏദൻതോട്ടം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറിയ, വയനാടിൻ്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച ആ വയനാടൻ സുന്ദരി, അഭിനേത്രിയും നർത്തകിയുമായിട്ടുള്ള ശ്രീമതി അനു സിത്താരയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. വെൽക്കം ടു ദ ഷോ അനു. താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് NTVയോടൊപ്പം ഈ പുതുവത്സര ദിനത്തിൽ ജോയിൻ ചെയ്തതിൽ. എനിക്ക് സന്തോഷം. എന്തായാലും ഏറ്റവും പുതിയ ചിത്രം നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ്. നല്ല ഒത്തിരി നല്ല റിവ്യൂസുമായിട്ട് നല്ല രീതിയിൽ പോവുകയാണ്. സോ നമ്മുടെ പ്രേക്ഷകരോട് ആ സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പുതിയ സിനിമയിൽ നിന്ന് തുടങ്ങാം. പക്ഷെ അതിന് മുമ്പായിട്ട് ആ സിനിമയുടെ ടൈറ്റിൽ അനു തന്നെ 5 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ പറയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറയണം. നോ, അങ്ങനെ ഒരു ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് തെറ്റിക്കും. അപ്പൊ സംവിധായകന് വേണ്ടിട്ട് ഒരു മെസ്സേജ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് നടന്നായിരുന്നു, എല്ലാം പോയി. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമയിലേക്ക്? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് പൊട്ടാസ് ബോംബിൽ നിന്ന് തുടങ്ങിയതാണ്, ഇപ്പൊ ആന അലറലോട് അലറലിൽ എത്തി നിൽക്കുകയാണ്. സോ എങ്ങനെ തോന്നുന്നു ആ ഒരു കരിയർ ഗ്രാഫ്? ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എന്താ പറയുക, ഈ ആന അലറലോടലറൽ വരെ വന്ന് എത്തിപ്പെടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു വിചാരിക്കുന്നു. ശരി. അപ്പൊ ഈ ഒരു സാധാരണ നമ്മുടെ മലയാള സിനിമയുടെ ഒരു ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രഡിഷൻ എന്ന് പറയുന്നത് ഈ നായികമാരായിട്ട് വരുന്നത്, ഇപ്പൊ നമ്മൾ നായികമാരായിട്ട് കൂടുതൽ കാണുന്നവരും നായികയായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടവരാണ് ഒരുപാട് സിനിമകൾ. അനുവിന്റെ കാര്യത്തിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട്. ഒരുപാട് ചിത്രങ്ങളിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് പതുക്കെയാണ് മുഖ്യധാരയിലേക്ക് നമ്മൾ എത്തിയത്. സോ അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ അതോ അതിൽ ബെനിഫിറ്റുകളാണോ? ഇല്ല, എനിക്ക് അതിൽ ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ലൈഫിൽ നമ്മളൊരു ആക്ട്രസ് അല്ലെങ്കിൽ ഒരു നടി നടൻ ആവുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യണമല്ലോ. അപ്പൊ എനിക്കതൊരു എന്താ പറയാ, നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള മൂവീസ്, ഇപ്പൊ ഫസ്റ്റ് മൂവി പൊട്ടാസ് ബോംബ് ഒരു ചെറിയ മൂവി ആയിരുന്നു, ഒരു ചെറിയൊരു ക്യാരക്ടർ ആയിരുന്നു. അത് ശരിക്കും എത്തുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ കണ്ടിട്ടാണ് ഫസ്റ്റ് മൂവിയിലേക്ക് വിളിക്കുന്നത്. അങ്ങനെയാണ് അന്വേഷിച്ചത് ഏതാ കുട്ടി എന്നുള്ളത്. അപ്പൊ ഇന്റർവ്യൂ ഓൾറെഡി പറയല്ലോ വയനാടാണ് വീട് അങ്ങനെയൊക്കെ പറയുമല്ലോ. അങ്ങനെയാണ് ഫസ്റ്റ് മൂവിയിലേക്കുള്ള സെലക്ഷൻ കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത എല്ലാ മൂവീസും ഇന്ത്യൻ പ്രണയകഥയാണ് അത് കഴിഞ്ഞിട്ട് ചെയ്തത്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മൂവീസും എനിക്ക് അത്യാവശ്യം വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരുപാട് നല്ല ആർട്ടിസ്റ്റിനോടൊപ്പം നല്ല ടീംസ് ആയിരുന്നു. എല്ലാം നല്ല ടീംസ്. നല്ല ഈ പറഞ്ഞതുപോലെ സത്യനന്ദിക്കാട്ട് സാർ, രഞ്ജിത് ശങ്കർ, സിദ്ദിഖ് സാറിനോടൊപ്പം അങ്ങനെ നല്ല നല്ല റോളുകളിലാണ്, നല്ല നല്ല ഡയറക്ടേഴ്സിനോടൊപ്പം നല്ല ടീമായിരുന്നു എല്ലാം. അതൊരുപാട് ബെനിഫിറ്റ് നായികയായി വന്നപ്പോ. പക്ഷെ രാമന്റെ ഏദൻതോട്ടമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളി മനസ്സിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടിച്ചു കയറിയാണ് വന്നത്. എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക്? ആ സ്ക്രിപ്റ്റ് ആദ്യമേ കേട്ടിട്ട് തന്നെയായിരുന്നു അനു ചെയ്തത്? പിന്നെ തീർച്ചയായിട്ടും ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാൻ സാറ് വിളിച്ചു. പെട്ടെന്നുള്ളപ്പോ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ഇങ്ങനെ ഒരു സിനിമ വന്നു എന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഞാൻ സ്റ്റോറി കേൾക്കാൻ പോയി. കാരണം രഞ്ജിത് സാറിന് എല്ലാ പടവും ഭയങ്കര ഹിറ്റാണല്ലോ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര പേടിയായി. കാരണം ദൈവം ഇത്, കാരണം ആ സിനിമയുടെ ഏറ്റവും സെൻട്രൽ ക്യാരക്ടറാണ്. അതൊന്നും മോശമായി കഴിഞ്ഞാൽ മൊത്തം സിനിമയെ ബാധിക്കും അത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ദൈവം ഇത് ഞാൻ ചെയ്ത ശരിയാവുമോ എന്നുള്ള ടെൻഷൻ. കാരണം ഞാൻ അതുവരെ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പോൾ ആ ഒരു ടെൻഷൻ എന്തായാലും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, വിഷ്ണുവേട്ടൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ചെയ്യാത്ത ചാൻസ് അല്ലേ സാർ അവൾ ചെയ്തോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി. പിന്നെ അന്ന് തന്നെ സാർ എന്നെ ഒരു ഡയലോഗൊക്കെ ചെയ്ത് കാണിപ്പിച്ചു. സാറിനും ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്തിട്ടില്ല. ഒരുപാട് എന്നെക്കാൾ ഒരുപാട് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടറാണ്. ഞാനും മാലിനിയായിട്ടുള്ള ആകെ ഒരു റിലേഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഡാൻസ് ഡാൻസ് ടീച്ചറാണ്, ഡാൻസ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു ആ ക്യാരക്ടറിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സംഭവമായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു. അല്ല, ഹെൽപ്പ് ചെയ്തു, അതിനേക്കാൾ ഉപരി ആ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള വിശ്വാസം കുറച്ചുകൂടെ കൂട്ടിച്ചു എന്ന് പറയാം. ശരിക്കും രാമന്റെ ഏദൻതോട്ടം ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ മനസ്സിലേക്ക് പത്മരാജൻ സാറിനെയും ഭരതൻ സാറിനെയും ഒന്ന് ഓർമ്മിപ്പിച്ചൊരു ചിത്രമായിരുന്നു. കാരണം ആ തരത്തിലുള്ള ഒരു കഥ മലയാളം എന്താ പറയുക, നമ്മളിങ്ങനെ
കണ്ടുകൊണ്ടേയിരിക്കുക. ആ സിനിമ തീരുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതിൽ എവിടേക്കെയോ സൗഹൃദമാണ് പറഞ്ഞു വരുന്നതെങ്കിലും, വിവാഹശേഷമുള്ള ഒരു സൗഹൃദമാണ് പറഞ്ഞു വരുന്നതെങ്കിലും, ഒരു പ്രണയം അവിടെ ഇവിടെയൊക്കെ മണക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ മലയാളി സംസ്കാരത്തെ ഡയറക്ടർ പേടിച്ചു. അതെനിക്കറിയില്ല, അത് രഞ്ജിത് സാറിനോടൊന്നും ചോദിക്കേണ്ടി വരും. കാരണം ഞാൻ അതിനെ കുറിച്ച് സാറിനോട് ചോദിച്ചിട്ടേ ഇല്ല. കാരണം ആ ഒരു മൂവി ഞാൻ എടുത്ത് ഫസ്റ്റ് എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നെങ്കിലും ആ സിനിമ കഴിയാറായപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആ ക്യാരക്ടർ എന്റെ ക്യാരക്ടർ മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ശരിക്കും ഞാൻ ചോദ്യം ചോദിക്കാനുള്ള കാര്യം വെച്ചാൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മലയാള സിനിമയിലെ സ്ത്രീ വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലുള്ള സിനിമകൾ ഒരുപാട് വരുന്നു എന്നൊക്കെ. സോ അനുസിതാര ഒരുപാട് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചെങ്കിലും അങ്ങനെ ഒരു സോഷ്യലി ഫേസ്ബുക്കിലൊന്നും അത്രയും വലിയൊരു ഒരു അഭിപ്രായങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് ഇതുവരേക്കും അനുവിനെ കണ്ടിട്ടില്ല. സോ എന്ത് തോന്നുന്നു, ഇപ്പോൾ ഒരു പ്രമുഖ നടി നമ്മുടെ ഒരു മെഗാസ്റ്റാറിനെതിരായിട്ടാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ ഞങ്ങൾ മലയാളി പ്രേക്ഷകർ കാണുന്നത് എപ്പോഴും അതിലെ ഒരിക്കലും ഒരു മമ്മൂക്ക, നമുക്ക് മമ്മൂക്കയുടെ പേര് തന്നെ എടുത്ത് പറയാം, മമ്മൂക്കയുടെ ക്യാരക്ടർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവ ദൂഷ്യമായിട്ടേ നമ്മളെപ്പോഴും കാണുള്ളൂ, മമ്മൂക്കയുടെ സ്വഭാവമായിട്ട് നമ്മളൊരിക്കലും കാണുന്നില്ല. സോ എന്ത് തോന്നുന്നു, ഇപ്പോൾ ആ ഈ രാമൻ്റെ ഏതൻ തോട്ടം നോക്കിയാലും നമുക്ക് എവിടെയൊക്കെയോ അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ വരുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ത്രീ വിരുദ്ധ നിലപാട് അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട്? ഇല്ല, രാമന്റെ ഏതെന്തോടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു സിനിമ കണ്ടിട്ട് അതിന് നെഗറ്റീവ് വേണോ പോസിറ്റീവ് വേണോ എന്ന് തീരുമാനിക്കുന്നത് ഓഡിയൻസ്. അത് ഞാൻ അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവർക്ക് പോസിറ്റീവ് വേണമെങ്കിൽ ആ സിനിമയിൽ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ്സും ഉണ്ടാവും. അതിൽ എന്തായാലും ഓഡിയൻസ് പോസിറ്റീവ്സ് എടുക്കുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ്. അപ്പൊ അത് അവരുടെ ഇഷ്ടമാണ്, ഒരു സിനിമ കണ്ടിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു റോളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു സ്ത്രീ വിരുദ്ധ നിലപാടുള്ള ഒരു ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കുന്നു, പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഒരു ക്യാരക്ടറായിട്ടേ കാണുള്ളൂ. അത് ഒരിക്കലും ഞാൻ ചെയ്തൊരു ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ സ്വഭാവമായിട്ട് റിലേറ്റഡേ അല്ല, വേറെ വേറെ തന്നെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ എനിക്കത് ചെയ്യാൻ അപരിയ സാധ്യതയുള്ളൊരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. ഞാനത് അത്രേ ഒരു ക്യാരക്ടറായിട്ടേ അതിനെ കാണുള്ളൂ. യെസ്, അത് തന്നെയാണ് ഞങ്ങൾക്ക് ശരിക്കും, നമ്മൾ പ്രേക്ഷകരും അതുപോലെ തന്നെയാണ്, എപ്പോഴും നമ്മൾ ആ ഒരു ക്യാരക്ടറിനെ മാത്രമേ കാണുന്നുള്ളൂ. ഹാപ്പി വെഡിങ് എന്നുള്ള ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ ഒരു ഹാപ്പി വെഡിങ്ങിലേക്ക് എത്തിയ ഒരു എന്താ പറയുന്നത് നായികയാണ്. സോ എങ്ങനെയായിരുന്നു, കാരണം അധികം ഒരു ഇന്റർവ്യൂസിലൊന്നും അധികം പറഞ്ഞു കേട്ടിട്ടില്ല അനുവിന്റെ ഒരു പ്രണയ വിവാഹമായിരുന്നു. ചോദിച്ചിട്ടില്ല, ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റെഡിയാണ് പറയാൻ. ഓക്കെ, ഒരു പ്രണയ വിവാഹമാണ്. ഓക്കെ, വിഷ്ണുവിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? വിഷ്ണുയുടെ എന്റെ അമ്മയുടെ ഡിസ്റ്റന്റ് കസിൻ ആണ്, എനിക്ക് ചെറുപ്പം അറിയാം. അപ്പോ വിഷ്ണുയുടെ കണ്ടു പരിചയമുണ്ട്. പക്ഷെ പ്രണയത്തിലേക്ക് കിടക്കുന്നത് എന്റെ ഒരു പ്ലസ് ടു ടൈമിലാണ്. വിഷ്ണുയുടെ എന്നോട് വന്നിട്ട് ഇങ്ങനെ ഇഷ്ടമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോ എനിക്ക് തിരിച്ച ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഫൈനൽ ഇയർ ഞങ്ങളെ കല്യാണം കഴിഞ്ഞു. ഓ, ഡിഗ്രി ഫൈനൽ ഇയറിന് കല്യാണം കഴിഞ്ഞു. ഓക്കേ ഓക്കേ ഓക്കേ, അങ്ങനെയായിരുന്നു. വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെയാണ് സംഭവിച്ചില്ലെങ്കിലും നമ്മള് വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒളിച്ചോടാൻ സമ്മതിച്ചില്ല, ഒരു അവസരം തന്നില്ല. പക്ഷെ വിഷ്ണുവിന് ഒരുപാട് ചിപ്സുകൾ കഴിക്കാനുള്ള അവസരം എന്താ പറയുക, അനു മുടക്കി കളഞ്ഞു. പോയി ഒരുപാട് പെണ്ണാകെ കണ്ട് ചിപ്സൊക്കെ കഴിക്കാനുള്ള വ്യക്തിയല്ലായിരുന്നു. ഓക്കെ, പറ്റില്ല, സമ്മതിക്കില്ല. ഓക്കെ, ശരിക്കും ഞാൻ ചോദിച്ചു വന്നത് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്, സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് വിവാഹത്തിന് മുമ്പ് നായികമാർ വരുന്നു, കുറച്ച് ചിത്രങ്ങളിൽ അഭിനയിക്കുന്നു, കുറച്ച് പേരും പ്രശസ്തിയൊക്കെ നേടുന്നു, എന്നിട്ട് യു കെയിലും യു എസിലും ഉള്ള ആരെങ്കിലുമൊക്കെ കല്യാണം കഴിച്ച് അങ്ങോട്ട് പറക്കുന്നു, കുറേ നാൾക്ക് ശേഷം അമ്മ വേഷത്തിലൊക്കെ തിരിച്ചു വരുന്നു. ഇതാണ് ഇപ്പോൾ കാണുന്ന, നമ്മൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അനു വന്നിരിക്കുന്നത്, വിവാഹശേഷമാണ് വന്നിരിക്കുന്നത്. സോ എന്ത് തോന്നുന്നു, എങ്ങനെ, എത്രത്തോളം അത് കരിയറിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്? അല്ല, സാധാരണ നമ്മൾ കേട്ടിട്ടില്ലേ ഭർത്താക്കന്മാർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വിഷ്ണു ഞാൻ കംപ്ലീറ്റ്ലി സപ്പോർട്ടാണ്. ഇല്ല, എനിക്ക് അതിന് മുമ്പും അതിന് ശേഷവും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കാരണം കല്യാണത്തിന് മുമ്പ് എന്റെ പാരന്റ്സ് എങ്ങനെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ കല്യാണത്തിന് ശേഷം വിഷ്ണുവിന്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, രാമന്റെ എന്തുകൊണ്ട് ഞാൻ ചെയ്യാൻ ഏറ്റവും വലിയൊരു കാരണക്കാരൻ വിഷ്ണുവിടം തന്നെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ വിഷ്ണുവിനെ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ ഒരിക്കലും പറയില്ല, എനിക്കത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷം മാത്രമേ. മൂന്ന് സിനിമ കഴിഞ്ഞിട്ട് നമ്മള് പോകാനും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും അല്ലേ, നല്ല റോൾസ് കിട്ടുന്നിടത്തോളം കാലം. തീർച്ചയായിട്ടും ഒരുപാട് ടീമുകളോടൊപ്പം അനുവിന് അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ പ്രമുഖ സംവിധായകരോടൊപ്പം തന്നെ ജയസൂര്യയുടെ ടീമിനോടൊപ്പം ആയാലും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ടീമിനോടൊപ്പം ആയാലും പുതുമുഖങ്ങളോടൊപ്പം ഒക്കെ തന്നെ കുഞ്ചാക്കോ ബോബനോടൊപ്പം ഒക്കെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ച നടി ചെറിയ കാലയളവിനുള്ളിൽ. സോ ഏത് ടീമാണ് മോസ്റ്റ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്? കാരണം നമുക്കൊരു സെറ്റിൽ പോകുമ്പോൾ നമുക്കൊരു കോളേജിൽ പോകുന്ന എഫക്റ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഭയങ്കര എന്താ പറയുക, എൻജോയ് ചെയ്ത സെറ്റ് എന്ന്? എനിക്ക് എല്ലാ സെറ്റും ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത മൂവീസാണ്, ഒരുപാട് കാര്യങ്ങൾ. ഇല്ല, ഞാൻ പറയാം, ഒരു സെറ്റായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയാ,
ഫ്രീ, നമുക്കൊരു ടെൻഷനും ഇല്ലാതെ ഞാൻ ചെയ്തൊരു മൂവിയാണ് ഹാപ്പി വെഡ്ഡിങ്. അത് വേറെ ഒന്നും അല്ല, അതിനുള്ള കാരണം വേറെ ഒന്നും അല്ല, അത് ഒരു കോളേജ് ബേസ്ഡ് മൂവിയാണ്. ഞാൻ അന്ന് കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ അവിടെ കുറെ ഫ്രണ്ട്സ്, കോളേജ് ടീച്ചേഴ്സ്, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്, എന്റെ ടീച്ചേഴ്സ് ആണെന്നൊരു ചിന്തയായിരുന്നു ഫുൾ ടൈം. പിന്നെ അമർക്ക് എല്ലാരും പുതിയ ആൾക്കാരായതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. ചെറിയ ചിത്രം വൻ വിജയം എല്ലാവരും. അതെ, ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പൊ അതിന് മുകളിൽ, നമ്മളുടെ പ്രതീക്ഷയ്ക്ക് മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞ മുഖ്യധാരാ സിനിമകളിൽ എല്ലാം തന്നെ അതിന്റെ ക്യാരക്ടർ അവിടെ ഉണ്ട്. സോ ഇനി അങ്ങോട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ളത്? ഇനി അങ്ങോട്ടേക്കുള്ളത് റിലീസ് ആവാനുള്ള ക്യാപ്റ്റൻ ആണ്, നമ്മുടെ വി പി സത്യൻ അല്ലേ, ഫുട്ബോൾ പ്ലെയർ. അദ്ദേഹത്തിന്റെ റിയൽ സ്റ്റോറി ആണ് ബേസ് ചെയ്തിട്ടുള്ളത്. അതിലെ അനിത ചേച്ചിയുടെ, സത്യന്റെ വൈഫിന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തു. ജയേട്ടനാണ് സത്യേട്ടൻ. പിന്നെ അടുത്തത് ബിലാത്തി കഥ, രഞ്ജിത് സാർ ആണ് ഡയറക്ടർ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടനാടൻ ബ്ലോഗ്, മമ്മൂക്കാട പടമാണ്, സേതു ചേട്ടനാണ് ഡയറക്ടർ. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ. അപ്പൊ ഇനി അങ്ങോട്ട് വരുന്നതെല്ലാം എന്താ പറയുന്നത്, വലിയ ബാനറിലുള്ള സിനിമകളാണ് അല്ലേ? എന്ത് തോന്നുന്നു ശരിക്കും? സന്തോഷം, എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്, പിന്നെ രഞ്ജിത് സാറിന്റെ മൂവി, മമ്മൂക്കാടെ മൂവി എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല, എനിക്ക് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പൊ അത് എന്താ പറയാ, അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരുടെയും ആഗ്രഹമാണ് അവരുടെ കൂടെ ഒരു മൂവിയിൽ ചെയ്യാന്നുള്ളത്. അത്രയും വലിയൊരു ചാൻസ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ മമ്മൂക്കാന്റെ കൂടെ ഒരു മൂവി ചെയ്യാന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാന് എന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു, എന്റെ ബർത്ത്ഡേക്ക് മമ്മൂക്ക വിളിച്ചിട്ട് പറഞ്ഞു അനുവിനൊരു സർപ്രൈസ് ഉണ്ട്. മമ്മൂക്കയാണ് ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. അനുവിനൊരു സർപ്രൈസ് ഉണ്ട് അടുത്ത കുട്ടനാടൻ ബ്ലോഗിൽ, അനുവിനൊരു ചാൻസ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്താ പറയാ, ഭയങ്കര സന്തോഷമായി. അതെ, എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ, ആദ്യമായിട്ടല്ല, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനം. അതാണ് ശരിക്കും. ആന അലറലോട് അലറൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു വിനീത് ശ്രീനിവാസൻ സാറിന്റെ ടീമിലോട്ടൊക്കെ എത്തുന്നത്? അത് എന്നോട് സ്റ്റോറി വന്നു പറഞ്ഞത് നമ്മളുടെ ഡയറക്ടർ ദിലീപേട്ടനും സ്ക്രിപ്റ്റായിട്ട് ശരത്തേട്ടനും ആയിരുന്നു. പുതിയ സംവിധായകൻ. ആ അതെ അതെ അതെ. അപ്പോ പിന്നെ ഈ സ്റ്റോറി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു ആന ഉണ്ട് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഞാൻ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ചിരിച്ചൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം ടൈം എടുക്കേണ്ടി വന്നില്ല ഓക്കെ പറയാനായിട്ട്. പിന്നെ വിനീതെന്നുള്ളത് ഏറ്റവും മെയിൻ ഒരു സംഭവമാണത്. അത് ഒരു നല്ല ചാൻസ് ആണ്, കാരണം എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴും നടനാണോ സംവിധായകനാണോ സിംഗർ ആണോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല, എല്ലാമാണ്. അപ്പൊ എനിക്ക് നല്ലൊരു ചാൻസ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ആ മൂവിയിലേക്ക് എത്തുന്നത്. ഷൂട്ട് തുടങ്ങി, ഷൂട്ട് തീരുന്നവരെ ഞാൻ ഫുൾ ടൈം ഹാപ്പി ആയിരുന്നു. എനിക്ക് കുറച്ച് ദിവസത്തെ ഷൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്നൊരു സീൻ ഏതാന്ന് വെച്ചാൽ ആനപ്പുറത്ത് കയറുന്ന സീനായിരുന്നു. ആനപ്പുറത്ത് കയറി, അതായത് ആന എന്ന് പറഞ്ഞത് അർജുൻ, നന്ദിലത്ത് അർജുൻ എന്നാണ് അവന്റെ പേര്. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും ശാന്തനായിട്ടുള്ള ആനയാണ്. കാരണം ഡയറക്ടർ എപ്പോഴും പറയാറുണ്ട് ഞാൻ അന്വേഷിച്ചു നടന്നത് ആട് പോലത്തെയുള്ള ഒരു ആനേനെയായിരുന്നു. ഇല്ല, ഞാൻ ശാന്തത കൈവിട്ടു. കാരണം അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യമൊക്കെ എനിക്ക് ചോർന്നുപോയി. കാരണം ഒരു ഏണിയൊക്കെ വെച്ച് അപ്പോഴാ മനസ്സിലാവുന്ന അത്രയും ഹൈറ്റ്, ഭയങ്കര ഹൈറ്റാണ്, ഹൈറ്റ് ഉണ്ടെന്നുള്ളു. പിന്നെ ആനപ്പുറത്ത് കയറിയിരിക്കുന്നത് അത്ര സുഖമുള്ള പരിപാടിയല്ല. നമ്മൾ ചോദിച്ച പാപ്പാന്മാർക്കൊക്കെ എന്തൊരു സുഖമാണ്, പക്ഷെ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മളെ കാലൊക്കെ വേദനിച്ചിട്ട് ഒരു രക്ഷയുണ്ടാവില്ല, കഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാനേ പറ്റില്ല എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ വിനീതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബോറടിച്ചിട്ടില്ല. സാധാരണ ഷോട്ടിന് നമ്മൾ ഒരുപാട് ടൈമിൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, അപ്പോഴൊക്കെ നമുക്ക് ബോറടിക്കുക ഉറക്കം വരികയൊക്കെ ചെയ്യും. പക്ഷെ ഈ ലൊക്കേഷനിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വിനീതരനെ ഞാൻ കൂടുതലും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വിനീതരന് എപ്പോഴും എനിക്കും എപ്പോഴും ഈ ഫുഡിനെ കുറിച്ച് സംസാരിക്കാനേ ടൈം ഉണ്ടാവാറുള്ളൂ. ഫുഡ് ഭയങ്കര അപ്പൊ അല്ലാത്ത കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അതായത് നമ്മൾ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഓരോ നാട്ടിലെ ആൾക്കാരും കൂടി ഇങ്ങനെ ചുറ്റു നിന്ന് അവിടെ കിട്ടുന്ന സാധനം എനിക്ക് വയനാട്ടിൽ കിട്ടുന്ന സാധനം പറയണം. മിനിതൻ തന്നെ എല്ലായിടത്തെ സ്പെഷ്യൽ എന്താ പറയാ, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഡ്രസ്സായിട്ട് ഫീൽ ചെയ്തിരുന്നു. പിന്നെ അതിൽ ഏറ്റവും പ്രത്യേകത വെച്ചാൽ ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ കൂടുതലൊരു കോമ്പിനേഷൻ ആയാലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു ഭാഗ്യമാണല്ലേ, കാരണം ഈ ചെയ്ത സിനിമകളിലെല്ലാം തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാ സിനിമകളിലും ഉണ്ടായിരുന്നു. ഒരുപാട് ഈ പറഞ്ഞതുപോലെ പഠിക്കാൻ പിന്നെ അവരല്ലേ.
എന്താ പറയുക, നമ്മളെ കുട്ടികളെ പോലെ കണ്ടിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു ഗൈഡ് ചെയ്തു തരും, പറയാതിരിക്കേയില്ല, പറഞ്ഞു തരും ശരിക്കും. പിന്നെ അവർ പഴയ സിനിമകളിലെ കഥകളും കേൾക്കുക ഭയങ്കര രസമാണ്. ഭാനു ഇപ്പം ഒരു നായിക സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു, അപ്പം ഇനി അങ്ങോട്ട് നായിക മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കാരണം നമ്മുടെ നായികമാർ അങ്ങനെയാണ്, കാരണം നായിക റോൾ മാത്രമേ ചെയ്യുള്ളൂ, ഒരു ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഒരു സഹനടി എന്നുള്ള ലെവലിലേക്ക് പിന്നെ നമുക്ക് താഴാൻ പറ്റില്ല എന്ന് പറയും. അനുവിൻ്റെ ഒരു ഇല്ല, എനിക്ക് ഞാൻ എൻ്റെ റോളുകൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിലാണ്. എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ, സ്വാഭാവികമായിട്ട് എല്ലാവരും നോക്കുന്നവരെ നോക്കും, എന്തായാലും ഉണ്ടാവുമല്ലോ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ വിളിക്കില്ല. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ എൻ്റെ കംഫർട്ട് ലെവലുണ്ട്, അതായത് കോസ്റ്റ്യൂം, ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് എത്രത്തോളം ചേരുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, എനിക്ക് റിലേറ്റഡ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് കംഫർട്ടായിട്ട് വന്നാൽ മാത്രമേ ഞാനൊരു സിനിമ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടറിൻ്റെ വലുപ്പം ഞാൻ അപ്പോൾ നോക്കാറില്ല, നായികയാവണം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലത്രം എന്താ പറയുക, ഹീറോയിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവി മാത്രമേ ചെയ്യുള്ളൂ. രാമൻ്റെ എന്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് അങ്ങനെയാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പം ആന അളറിലോടലറിലും അങ്ങനെ ഒരു ക്യാരക്ടറേ അല്ല. അപ്പോൾ എനിക്ക് എന്തോ ഞാൻ പറഞ്ഞു, എനിക്ക് ആ കംഫർട്ട് ആ ഒരു ലെവലിൽ എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഓക്കെ, ഈ സിനിമകളിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് നായിക പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടാണ്. അവിടെയാണ് രാമൻ്റെ ഏതെന്തോട്ടം പോലുള്ളൊരു ശക്തമായ ക്യാരക്ടർ അനുവിനെ തേടിയെത്തിയത്. പക്ഷേ അത് കഴിഞ്ഞായാലും അനു നോക്കിക്കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, നായികയ്ക്ക് പ്രാധാന്യമുള്ള റോളുകൾ കുറഞ്ഞു വരുന്നു, വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. സോ അതിനെപ്പറ്റി സ്ക്രിപ്റ്റ് ഡയറക്ടേഴ്സിനോടും ഡയറക്ടേഴ്സിനോടും ഒക്കെ എന്താ പറയുക? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, കാരണം ഇപ്പോൾ അത് ഇഷ്യൂസ് മാറി വരികയാണ്. നമ്മൾ ഒരുപാട് സിനിമ കണ്ടു, ടേക്ക് ഓഫ് കണ്ടു, മഞ്ജു ചേച്ചിയുടെ സിനിമകൾ കാണുന്നുണ്ട്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പം രാമൻ്റെ തോട്ടം. അപ്പൊ അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. എന്തായാലും നമുക്ക് കിട്ടും, അതെ അതെ, എന്തായാലും നമ്മൾ ഒരു ചാൻസ് കിട്ടും. പിന്നെ എല്ലാ തരത്തിലുള്ള റോളും ചെയ്യണമല്ലോ, അത് മാത്രം പറ്റില്ലല്ലോ, എല്ലാം വേണം, എല്ലാം വേണം, സിനിമയാകുമ്പോൾ എല്ലാം വേണം. ഏതെന്തോട്ടം കഴിഞ്ഞപ്പോ ആ വിജയം കഴിഞ്ഞപ്പോഴത്തേക്ക് ജാടയും എന്താ പറയുന്നത് പേയ്മെന്റും കൂട്ടിയോ? എനിക്ക് എൻ ടി വി പ്രേക്ഷകരോട് പറയാനുള്ളത് ഏറ്റവും ഫസ്റ്റ് തിങ് എന്താന്ന് വെച്ചാല് എന്റെ സിനിമ റിലീസാണ്, ആന അലറലോട് അലറൽ, അത് എല്ലാരും പോയി കാണണം എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു സിനിമ ആരെയും ബോറടിപ്പിക്കില്ല, എന്താ പറയാ, എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമയാണ്. പിന്നെ എല്ലാവർക്കും ഒരുപാട് എൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.